സഹോദരങ്ങളെ ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിനെതിരെ കേസെടുത്തു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, കേസെടുത്തിരിക്കുന്നു, എന്തൊക്കെയാണ് കേസിലെ ചാർജസ്? അജിൻഷാദ്, വധഭീഷണി മുഴക്കിയ സംഭവത്തിലാണ്, സഹോദരങ്ങളെ ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കിയ സംഭവത്തിലാണ് ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിനെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. IPC 506 ഒന്നാം വകുപ്പ് പ്രകാരവും IPC 294 പി വകുപ്പ് പ്രകാരവുമാണ് ഇപ്പോൾ കേസുകൾ എടുത്തിരിക്കുന്നത്. വിറ്റ് വധഭീഷണി മുഴക്കി എന്ന സംഭവത്തിലാണ് സഹോദരങ്ങളായ അബ്ദുൽ നിസാറ്, അബ്ദുൽ റസാഖ് എന്നീ രണ്ട് സഹോദരങ്ങളുടെ സംയുക്തമായ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആദ്യം തൃശൂർ റൂറൽ SP നിശാന്തിനിക്ക് ലഭിച്ച പരാതിയും തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സുരേഷ് കുമാർ അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിൽ പരാതിക്കാരായ നിസാമിന്റെ സഹോദരങ്ങളായ അബ്ദുൾ നിസാർ, അബ്ദുൾ റസാഖ് എന്നീ രണ്ട് പേരെയും വിളിച്ചു വരുത്തി മൊഴി എടുത്തിരുന്നു. ഈ മൊഴിയിൽ നിസാം ഇരുവരെയും ഭീഷണിപ്പെടുത്തി എന്ന നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു. തുടർന്ന് നിസാം ബംഗളൂരിലേക്ക് വധശ്രമ കേസിലേക്ക് കേസിന്റെ നടപടികൾക്കായി കൊണ്ടുപോയ സമയത്താണ് ഇരുവരെയും ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. ആ സമയത്ത് നിസാം ഉപയോഗിച്ചിരുന്ന ഫോണിന്റെ ഉടമയായ ഷിബിൻ എന്ന ചിമ്പൂട്ടൻ എന്ന് വിളിക്കുന്ന നിസാമിന്റെ സുഹൃത്തിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഈ വിവരങ്ങളുടെയും അതോടൊപ്പം സൈബർ സെല്ല് ശേഖരിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി SP നിശാന്തിരിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. തുടർന്നാണ് SP റൂറൽ SP നിർദ്ദേശപ്രകാരം ഇപ്പോൾ അന്തിക്കാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് ജയിലിനുള്ളിൽ വെച്ച് ഫോൺ ചെയ്തിരുന്നില്ല നിസാം എന്നായിരുന്നു DIG നടത്തിയ പരാമർശം. എന്നാൽ അതിന് വിരുദ്ധമായ വാർത്തകളും പുറത്തെത്തുന്നു. ഇപ്പോൾ നിസാം ഇത്തരത്തിൽ ഭീഷണി മുഴക്കി എന്നത് മാത്രമാണോ കേസായി കൈക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജയിലിനുള്ളിൽ അനധികൃതമായി പല കാര്യങ്ങളും ദുരുപയോഗം ചെയ്തു, അത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്തെങ്കിലും കേസ് ഉൾപ്പെട്ടിട്ടുണ്ടോ? അതുകൂടി ദിൽജിത്ത്. അത് നിസാം ജയിലിനുള്ളിൽ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തറിയുന്നതല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതി ലഭിക്കുന്നത് ഇവരുടെ വധഭീഷണി നിസാമിന്റെ സഹോദരങ്ങളുടെ വധഭീഷണിക്ക് തുടർന്ന് ഉണ്ടായ പരാതിയുണ്ട്. ആ പരാതിയിലാണ് ഇവർ നിസാം സ്ഥിരമായി ജയിലിൽ നിന്ന് കമ്പനി ജീവനക്കാരെ വിളിക്കാറുണ്ടായിരുന്നുവെന്നും എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് ശേഷം ഫോൺ ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്നും രണ്ട് നമ്പറുകളാണ് നിസാം ഉപയോഗിക്കാറുള്ളതെന്നും ഈ പരാതിയിൽ വിശദമാക്കിയിരുന്നു. എന്നാൽ SP തൃശൂർ റൂറൽ SP നിശാന്തിലേക്ക് ലഭിച്ച പരാതിയിൽ വധഭീഷണി മാത്രമാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി ഉള്ളത്. ആ ഒരു പരാതിയിലാണ് ഇപ്പോൾ ഇവിടെ അന്വേഷണം പുരോഗമിച്ചിട്ടുള്ളതും അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ജയിലിനുള്ളിൽ കിടക്കുന്ന ഉണ്ടായിരുന്ന പ്രതി ബംഗളൂരിലേക്ക് മറ്റൊരു കേസിന്റെ നടപടികൾക്കായി കൊണ്ടുപോയ സമയത്ത് വധഭീഷണി മുഴക്കി, ഫോണിലൂടെ വധഭീഷണി മുഴക്കി എന്ന കേസിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തി. ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് എടുത്തിരിക്കുന്നത്. ജയിലിനുള്ളിൽ ഇത്തരത്തിലൊരു ഫോൺ വിളി നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഫോണിന്റെ ഉപയോഗം നടന്നിട്ടുണ്ടോ, അതിന് സഹായങ്ങൾ ചെയ്തു നൽകിയത് ആരൊക്കെയാണെന്നുള്ള അടക്കമുള്ള അന്വേഷണം മറ്റൊരു സംഘത്തിനാണ് നൽകുക. ഏതായാലും ഇപ്പോൾ ഇത് വധഭീഷണി മുഴക്കിയെന്ന സഹോദരങ്ങളുടെ പരാതിയിൽ മാത്രമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് കസ്റ്റഡിയിലുള്ള ആളാണ്, പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആളാണ്, അത്തരത്തിൽ ജയിൽവാസം അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പുറത്തെത്തിയ ഈ പരാതിയിൽ സാധാരണഗതിയിലുള്ള കേസാകുമോ, അല്ലെങ്കിൽ അതിനെന്തൊക്കെ മാനങ്ങളാണുള്ളത്? ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട ആ വിശദാംശങ്ങളിലേക്ക് കൂടി പോയാൽ ദിൽജിത്ത്. അജിൻഷാദ്, 21 ഒക്ടോബർ ബംഗളൂരുവിൽ നിസാമിന്റെ പേരിൽ വധശ്രമ കേസ് ഉണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് നിസാമിനെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യവും ബംഗളൂരു പോലീസിന്റെ ആവശ്യത്തെ തുടർന്ന് നിസാമിനെ പോലീസ് സംരക്ഷണയിൽ വിട്ടു നൽകുകയായിരുന്നു. അതിന് ഒക്ടോബർ 20 ആയിരുന്നു നിസാമിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. ആ സമയത്ത് നിസാമിനൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു. ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് നിസാമിന്റെ സുഹൃത്ത് ഷിബിൻ നിസാമിനെ അനുഗമിക്കുകയും ഫോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്തത്. ആ സമയത്താണ് സഹോദരങ്ങളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നതും ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിന്റെ പേരിലാണ് പോലീസുകാർക്ക് സസ്പെൻഷൻ ഉണ്ടായതും. ഇപ്പോൾ സഹോദരന്മാരുടെ പരാതിയിൽ നിസാമിനെതിരെ കേസെടുത്തിട്ടുള്ളതും. ശരി ദിൽജിത്ത്. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി, വിവാദ വ്യവസായി
നിസ മുഹമ്മദ് നിസാമിനെതിരെ വധഭീഷണിക്ക് കേസെടുത്തിരിക്കുന്നു. സഹോദരങ്ങളുടെ പരാതിയെ തുടർന്നാണ് ജയിലിൽ കഴിയുന്ന നിസാമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ജയിലിൽ കിടക്കവേ ഫോണിലൂടെ ടെലഫോണിലൂടെ വധഭീഷണി മുഴക്കി സഹോദരങ്ങൾക്ക് നേരെ എന്നതായിരുന്നു കേസ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് നൽകിയത്.